കേരളത്തിലെ കുറച്ചു നാളായിട്ട് നടക്കുന്ന സംഭവ വികാസങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാകും കേരളം ഇന്ന് ഗുണ്ടകളുടെ സ്വന്തം നാടായി മാറിയിരിക്കുന്നു എന്നുള്ളത്. നോക്കുകൂലിയും അന്യായമായ ജോലി കുത്തുകയും കൂലി വർധനയും കൊണ്ട് കേരളത്തിൽ വൻ വ്യവസായങ്ങൾ മാത്രമല്ല ചെറുകിട ഇടത്തര കച്ചവടക്കാരും തൊഴിലാളി യൂണിയൻ പ്രതിരോധത്തിന്റെ കയ്പുനീര് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. തൊഴിൽ തർക്കം എന്നതിലപ്പുറം രാഷ്ട്രീയ മുഷ്കിന്റെയും ദാഷ്ട്യത്തിന്റെയും കൊടുന്തണലിൽ ട്രേഡ് യൂണിയൻ ഗുണ്ടായിസം കേരളത്തിലേക്ക് തിരിച്ചു വരികയാണ്. 2 വർഷം മുമ്പ് മട്ടന്നൂരിൽ ഒരു വിവാഹ മണ്ഡപ ഉടമയും കൊല്ലത്തെ ഇൻഡസ്ട്രിയൽ സ്ഥാപന ഉടമയും ആത്മഹത്യ ചെയ്തത് മുനിസിപ്പൽ അധികൃതരുടെയും CITU പ്രവർത്തകരുടെയും അന്യായമായ നടപടികളുടെ പേരിലായിരുന്നു. ഇന്നത്തെ എക്സൈസ് മന്ത്രിയുടെ ഭാര്യ ചെയർപേഴ്സണായിരുന്ന മട്ടന്നൂർ നഗരസഭയുടെ പകപോക്കലിന്റെ പേരിൽ കടം വാങ്ങിയും ബാങ്ക് വായ്പ എടുത്തും ആരംഭിച്ച വിവാഹ മണ്ഡപത്തിന്റെ പണി പൂർത്തിയാക്കാൻ സാധിക്കാത്തത് മൂലമാണ് ഉടമയ്ക്കന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. കൊല്ലത്ത് ചെറുകിട വർക്ക്ഷോപ്പ് ആരംഭിക്കുന്നതിന് മുന്നേ സ്ഥാപനത്തിന് മുന്നിൽ ചെങ്കൊടി നാട്ടി തൊഴിലാധിപത്യത്തിന് CITU ശ്രമിച്ചതിന്റെ പേരിൽ മനം നൊന്ത് പ്രവാസി സംരംഭകനായിരുന്ന ഉടമയും സ്വയം ആത്മഹത്യയുടെ വഴി തേടിയിരുന്നു. ഈ 2 സംഭവങ്ങൾക്ക് ശേഷം തെല്ലൊരു ശമനം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ അവർ വീണ്ടും തലപൊക്കുകയാണ്. കണ്ണൂരിൽ മാതമംഗലത്തും മാടായിലും കോഴിക്കോട് പേരാമ്പ്രയിലുമാണ് അന്യായ തൊഴിലവകാശം നേടാനുള്ള CITU സമരം നടക്കുന്നത്. ഗൾഫിലും അമേരിക്കൻ യൂറോപ്യൻ നാടുകളിലും നിക്ഷേപകരെ ആകർഷിക്കാൻ മുഖ്യമന്ത്രിയും ഉദ്യോഗസ്ഥരും ഉലകം ചുറ്റുന്നതിനിടയിലാണ് സംരംഭക വിരുദ്ധ സമരം നടക്കുന്നത്. പലതര ലൈസൻസുകൾ ആവശ്യപ്പെടുന്ന വ്യവസായങ്ങൾക്കും നിർമ്മാണങ്ങൾക്കും മുന്നിലുള്ള ചുവപ്പ് നാട പറിച്ചെറിഞ്ഞ് സംരംഭകരുടെ കർമ്മവീതിയിലെ തടസ്സങ്ങൾ നീക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വിശ്വസിച്ച് കേരളത്തിൽ വ്യവസായം ആരംഭിക്കാൻ തുനിഞ്ഞ പ്രവാസികൾ ഇപ്പോൾ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട പോലെയാണ്. നാഴേക്ക് 40 വട്ടം നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കണ്ണൂർ ജില്ലയിലാണ് സംരംഭകരെ കണ്ണീര് കുടിപ്പിക്കുന്ന ട്രേഡ് യൂണിയൻ ഗുണ്ടായിസം ഇപ്പോൾ അരങ്ങേറുന്നത്. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളും മുഖ്യമന്ത്രി അടക്കമുള്ള ഉന്നത നേതാക്കളുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളാണ് CITU കച്ചവടത്തിനും വ്യവസായങ്ങൾക്ക് പൂട്ടിട്ട് സ്ഥാപനങ്ങൾ സ്തംഭിപ്പിക്കുന്നത്. സമരം നടത്തുന്ന കടഉടമകളെ മാത്രമല്ല അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന നാട്ടുകാരെ ഇവർ മർദ്ദിക്കുന്നു. സ്ഥാപനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട പോലീസ് സമരത്തിന് കാവൽ നിൽക്കുന്ന നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. പിണറായി സർക്കാരിന് തുടർഭരണം ലഭിച്ചതിന് പിന്നാലെയാണ് CITU വീണ്ടും നിയമം കയ്യിലെടുത്ത് തൊഴിൽ മേഖലകളിൽ സംഘർഷം സൃഷ്ടിക്കുന്നത്. മാടായിലും മാതമംഗലത്തും ലോഡ് ഇറക്കാൻ ഉടമകൾക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന കോടതി ഉത്തരവുണ്ടായിട്ടും അതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് സമരം തുടരുന്നത്. സ്ഥാപനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ചെങ്കൊടി നാട്ടി ആധിപത്യം വിളംബരം ചെയ്യുന്നതോടെ ഉടമ 2 നിരയിലും CITU CPM നേതാക്കൾ 1 നിരയിലും ആയിരിക്കുന്ന ലോകത്ത് ഒരിടത്തും കാണാത്ത ട്രേഡ് യൂണിയൻ ഗുണ്ടായിസമാണ് കേരളത്തിൽ അരങ്ങേറുന്നത്. സംരംഭകരോടുള്ള CPMന്റെ മനോഭാവത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അവരുടെ നേതാക്കളുടെ വേഷങ്ങളിലും ജീവിത രീതികളിലുമാണ് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും തടസ്സം നിൽക്കുന്നത് ഭരിക്കുന്ന പാർട്ടിയും അവരുടെ വർഗ ബഹുജന സംഘടനകളുമാണ്. ട്രേഡ് യൂണിയനുകളെ ഇതുപോലെ വളർത്തിയെടുക്കുന്ന CPM നന്ദി കാണിക്കേണ്ടത് CITUവിനോടല്ല ജനങ്ങളോടായിരിക്കണം എന്നുള്ളത് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.